ഹലോ എവറി വൺ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പഠിച്ചത് ടു ഡയമെൻഷനൽ അറേനെ പറ്റിയിട്ടാണ് ടു ഡയമെൻഷനൽ അറേ അപ്പോൾ നമുക്കറിയാം അറയിൽ ടേബിൾ ഓഫ് ഡാറ്റ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ടു ഡയമെൻഷനൽ അറേ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഒരു ടു ഡയമെൻഷണൽ അറേ ആയിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമാണ് നോക്കുന്നത് അപ്പോൾ പ്രോഗ്രാം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ടു റീഡ് ദ എലമെൻസ് of ഓഫ് എ ടു ഡയമെൻഷനൽ അറേ ഫ്രം ദ കീബോർഡ് ആൻഡ് ഡിസ്പ്ലേറ്റ് അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു ടേബിൾ ഓഫ് ഡാറ്റ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് വേണം ഒരു ടു ഡയമെൻഷനൽ അറേ വേണം ഓക്കെ സൊ ഇതുപോലെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ടേബിൾ അതിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ടു ഡയമെൻഷനൽ അറേ വേണം അപ്പോൾ ഇതുപോലെയുള്ള ഒരു ടു ഡയമെൻഷനൽ അറേ അത് കീബോർഡിൽ നിന്ന് റീഡ് ചെയ്തിട്ട് അത് ഡിസ്പ്ലേ ചെയ്യുക ഓക്കെ ഫോർ എക്സാമ്പിൾ കീബോർഡിൽ നിന്ന് ഈയൊരു അറയിലേക്ക് സ്റ്റോർ ചെയ്യേണ്ട വാല്യൂസ് നമ്മൾ റീഡ് ചെയ്തിട്ട് അത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു പ്രോഗ്രാമാണ് നമുക്ക് നോക്കേണ്ടത് ഓക്കെ ഫോർ എക്സാമ്പിൾ ഈയൊരു അറയിലേക്ക് ഇങ്ങനെ വാല്യൂസ് സ്റ്റോർ ചെയ്യണം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഒരു എക്സാമ്പിളാണ് അപ്പോൾ ഇങ്ങനെ വാല്യൂസ് സ്റ്റോർ ചെയ്തിട്ട് അത് ഡിസ്പ്ലേ ചെയ്യാന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ഓക്കെ സോ ഹിയർ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ഒരു ടു ഡയമെൻഷനൽ അറ വേണം വി നീ ഡേ ടു ഡയമെൻഷണൽ അറേ ഓക്കെ സോ ആ ഒരു ടു ഡയമെൻഷനൽ അറയിലേക്കാണ് വാല്യൂസ് സ്റ്റോർ ചെയ്യേണ്ടത് ഇങ്ങനെ വാല്യൂസ് ഇതിലേക്ക് സ്റ്റോർ ചെയ്യണം അപ്പോൾ നമ്മൾ കീബോർഡിൽ ഇങ്ങനെ എൻറ്റർ ചെയ്യും കീബോർഡിൽ ഇങ്ങനെ 1 2 3 പ്രോഗ്രാം റെൻ്റ് ചെയ്യുന്ന സമയത്ത് 1 2 3 4 5 6 ഇങ്ങനെ വാല്യൂസ് എൻ്റർ ചെയ്യുമ്പോൾ ഈ വാല്യൂസ് എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യണം നമ്മുടെ ടു ഡയമെൻഷണൽ അറയിലേക്ക് സ്റ്റോർ ചെയ്യണം ടു ഡയമെൻഷണൽ അറയിലേക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്യണം അപ്പോൾ അത് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം ആണ് നോക്കുന്നത് സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഗിവിങ് ഹാഷ് ഇൻക്ലൂഡ് എസ് ടി ഡി ഐ ഒ ഡോട്ടജ് ഹെഡ്രഫയൽ കൊടുത്തു ദെൻ വി ആർ സ്റ്റാർട്ടിങ് മെയിൻ ഫങ്ഷൻ നമുക്കറിയാം മെയിൻ ഫംഗ്ഷനാണ് പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി അതിനുശേഷം നമ്മൾ പ്രോഗ്രാമിൽ കൊടുക്കുന്നത് എന്തൊക്കെ വാരിയബിൾസ് എന്നുള്ളതാണ് സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം നമുക്കൊരു മെട്രിക്സ് വേണം അല്ലെങ്കിൽ വി നീഡ് എ ടു ഡയമെൻഷണൽ അറേ ഒരു ടു ഡി അറേ നമുക്ക് ഇവിടെ വേണം അപ്പോൾ ഒരു ടു ഡി ആണ് ഫസ്റ്റ് ഡിക്ലെയർ ചെയ്യുന്നത് അതിൻ്റെ ഡാറ്റ ടൈപ്പ് ആണ് മാറ്റ് ഓഫ് ട്വൻറ്റി ട്വൻറ്റി അപ്പോൾ എന്താണ് അതിൻ്റെ മീനിങ് എന്താണ് ട്വൻറ്റി എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ റോ സൈസ് ആണ് ഈ ഒരു ട്വൻറ്റി എന്ന് പറയുന്നത് അതിൻ്റെ കോളം സൈസ് ആണ് അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അറേൻ്റെ കേസിൽ ഇവിടെ വാരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ റിസർവ് ചെയ്ത് വെക്കുകയാണ് ഇത്രയും സ്പേസ് നമ്മൾ റിസർവ് ചെയ്ത് വെക്കുകയാണ് ദാറ്റ് മീൻസ് ഇരുപത് റോസ് ഇരുപത് കോളംസ് ഉള്ള ഒരു വലിയ ഒരു ടേബിളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത് ഇരുപത് റോസ് ഉണ്ടാവും ഇരുപത് കോളംസ് ഉണ്ടാവും ഈ രീതിയിലൊരു ബിഗ് ടേബിളാണ് നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ വി ആർ ഗെറ്റിങ് എ ടു ഡയമെൻഷനൽ അറേ വെയർ വി ആർ ഹാവിങ് ട്വൻറ്റി റോസ് ആൻഡ് ട്വൻറ്റി കോളംസ് ഇനി ഈ പ്രോഗ്രാമിൽ ആവശ്യമുള്ള കുറച്ച് ആണ് ഐ ജെ റോ സൈസ് കൊളം സൈസ് ഇതൊക്കെ എന്തിനാണെന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ സോ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് വേണ്ടത് എന്താണ് ഒരു ടു ഡയമെൻഷനല്ല അറേ വേണം കാരണം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ഒരു വാല്യൂ റീഡ് ചെയ്തിട്ട് അറയിലേക്ക് സ്റ്റോർ ചെയ്യാണ് അപ്പോൾ നമുക്ക് എന്ത് വേണം ഒരു ടു ഡയമെൻഷനൽ അറേ വേണം അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് അതിനൊരു പേര് കൊടുത്തു മാറ്റ് എന്ന് പറഞ്ഞ പേര് കൊടുത്തു മാറ്റ് എന്ന് പറഞ്ഞാൽ മെട്രിക്സിൻ്റെ ഷോർട്ട് ഫോം എന്നുള്ള രീതിയിൽ അല്ലേ ഒരു ടു ഡയമെൻഷണൽ ഇൻറ്റീജർ അറയാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ടു ഡയമെൻഷണൽ ഇൻറ്റീജർ അറയാണ് അപ്പോൾ ഒരു ടു ഡയമെൻഷനൽ ഇൻറ്റീജർ അറേ നമുക്ക് വേണമെങ്കിൽ മെട്രിക്സ് എന്ന് പറയാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് എന്നുള്ള രീതിയിലാണ് ഇവിടെ ഇൻഡ് മാറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അറയിലേക്ക് ഈ അറയിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട വാല്യൂസ് കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യണം ഇതിലേതൊക്കെ ആണ് സ്റ്റോർ ചെയ്യേണ്ടതെന്നുള്ള കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യണം അതിന് മുന്നേ നമ്മളെ പ്രോഗ്രാമിൽ എത്ര റോസ് ഉണ്ട് അതായത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ടു ഡയമെൻഷനൽ അറയിൽ എത്ര റോസ് ഉണ്ട് എത്ര കോളംസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര റോസ് വേണം എത്ര കോളംസ് വേണം എന്നുള്ളത് നമ്മൾ യൂസറിൻ്റെ അടുത്ത് നിന്ന് എന്ത് ചെയ്യണം ഇൻപുട്ട് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യണം ഓക്കെ അതായത് നമ്മൾ ഇവിടുത്തെ എക്സാമ്പിളിൽ എത്ര റോസ് ആണ് ഇവിടെ ഉള്ളത് ഇവിടെ നമുക്ക് രണ്ട് റോസ് ആണ് ഉള്ളത് മൂന്ന് ആണ് ഉള്ളത് അപ്പോൾ ഈ ഒരു കാര്യം യൂസറിൻ്റെ അടുന്ന് ചോദിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആക്സെപ്റ്റ് ചെയ്യണം സോ എത്ര റോസ് ഉണ്ട് എത്ര കോളംസ് ഉണ്ട് എന്നുള്ളത് ഇൻപുട്ട് ആയിട്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം അപ്പം ഇവിടെ നമ്മൾ ഈ എക്സാമ്പിളിൽ ടു ടു റോവും ത്രീയും ത്രീ കോളം എടുത്തത് കൊണ്ടാണ് ബട്ട് എല്ലാ കേസിലും അങ്ങനെ ആണെന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അത് എന്ത് ചെയ്യണം ആക്സെപ്റ്റ് ചെയ്യണം സോ നമ്മൾ കൊടുക്കുകയാണ് പ്രിൻ്റഫിൻ്റെ ഉള്ളിൽ എൻ്റർ ദ സൈസ് ഓഫ് ദ അറേ എന്ന് പറഞ്ഞാൽ റോ സൈസ് എത്രയാണ് കോളം സൈസ് എത്രയാണ് എന്ന് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അതായത് നമ്മൾ പ്രോഗ്രാമിൽ ടു ഡയമെൻഷനിൽ അറേയിൽ എത്ര റോസ് വേണം എത്ര കോളംസ് വേണം അപ്പോൾ ഇത് കാണുന്ന സമയത്ത് എത്രയാണ് റോ എത്രയാണ് കോളം സൈസ് എന്നുള്ളത് എൻറ്റർ ചെയ്യും ഫോർ എക്സാമ്പിൾ ഈ രീതിയിൽ ഇങ്ങനെ എൻ്റർ ചെയ്യും ടു ത്രീ എന്ന് പറഞ്ഞ് രണ്ട് വാല്യൂസ് എൻ്റർ ചെയ്യും ഓക്കെ അപ്പം ഇങ്ങനെ രണ്ട് വാല്യൂസ് നമുക്ക് റീഡ് ചെയ്യണം റോ സൈസും കോളം സൈസും റീഡ് ചെയ്യണം അപ്പോൾ നമ്മൾ രണ്ട് വാല്യൂസ് വരുന്നതുകൊണ്ട് പേഴ്സൻറ്റേജ് ഡി പേഴ്സെൻറ്റേജ് ഡി രണ്ട് ടൈംസ് കൊടുത്തു കോമ ആമ്പെർസെൻ്റ് റോ സൈസ് ആദ്യത്തെ വാല്യൂ റോ സൈസിലേക്ക് സ്റ്റോർ ചെയ്യും രണ്ടാമത്തെ വാല്യൂ കോൾ സൈസ് എന്ന് പറയുന്ന വാരിയബിളിലേക്കും സ്റ്റോർ ചെയ്യും ഓക്കെ അപ്പം നമ്മുടെ റോ സൈസ് എത്രയാണ് ടു ആണ് കോളം സൈസ് ത്രീ ആണ് അപ്പം നമുക്ക് വരേണ്ടത് എങ്ങനെയുള്ള ഒരു മെട്രിക്സ് ആയിരിക്കും അല്ലെങ്കിൽ എങ്ങനെയുള്ള ടു അറേ ആയിരിക്കും രണ്ട് കോ റോസ് വേണം അതുപോലെ തന്നെ മൂന്ന് കോളംസ് ഉള്ള ഒരു ടു അറേ ആണ് നമ്മൾ നോക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ അറിയേണ്ട സൈസ് റീഡ് ചെയ്തു എത്രയാണ് അറിയേണ്ട സൈസ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ട്വൻറ്റി ട്വൻറ്റി എന്ന് പറഞ്ഞ് എന്ത് ചെയ്തതാണ് റിസർവ് ചെയ്ത് വെച്ചതാണ് മാക്സിമം ഇരുപത് റോസും ഇരുപത് ഉള്ള ഒരു ഒരു ടു ഡയമെൻഷനൽ അറേ നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ നമ്മൾ എത്ര യൂസ് ചെയ്യുന്നുള്ളൂ ടു അറേൻ്റെ ഒരു ലിമിറ്റേഷൻ ആണ് ശരിക്കും ഇത് അറേൻ്റെ ഒരു ലിമിറ്റേഷൻ ആണ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഒരു സൈസ് ഡിക്ലെയർ ചെയ്ത് വെക്കണം അല്ലെങ്കിൽ അത് റിസർവ് ചെയ്ത് വെക്കണം അത് മാക്സിമം നമുക്ക് എത്ര ഉപയോഗിക്കാൻ പറ്റുന്നുള്ള രീതിയിൽ റിസർവ് ചെയ്ത് വെക്കണം പക്ഷെ നമ്മൾ പ്രോഗ്രാമിൽ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ ഇരുപത് റോസ് ഇരുപത് ഒന്നും ആവശ്യം വരില്ല നമുക്ക് നോർമൽ കേസിൽ ചെറിയ സൈസ് വരുന്ന മെട്രിക്സ് അല്ലെങ്കിൽ ടു ഡയമെൻഷനിൽ അറിയുകയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു റിസർവ് ചെയ്ത് വെക്കണം എന്നുള്ളത് ഒരു ലിമിറ്റേഷനാണ് അറേൻ്റെ ഒരു ലിമിറ്റേഷൻ ആണ് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത സെമസ്റ്ററിലാണ് പഠിക്കുന്നത് ഓക്കെ സോ ഇവിടെ നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്തു അറേൻ്റെ റോ സൈസും കോളം സൈസും റീഡ് ചെയ്തു ഇനി അത് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഏത് വേരിയബിൾസിലാണ് റോ സൈസ് കോൾ സൈസ് എന്ന് പറയുന്ന വേരിയബിൾസിലാണ് ഇനി ഇതിന് പകരം നമുക്ക് സിമ്പിളായിട്ട് എം എൻ എന്നൊക്കെ ഉപയോഗിക്കാം നോ പ്രോബ്ലം പക്ഷെ കുറച്ചും കൂടെ നമുക്ക് അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് റോ സൈസ് കോളം സൈസ് എന്നൊക്കെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ റോ സൈസും കോളം സൈസും നമ്മൾ റീഡ് ചെയ്തു ഓക്കെ ഇനി അടുത്തതായിട്ട് അപ്പോൾ റോ സൈസും കോളം സൈസും നമ്മൾ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ റോ സൈസ് കിട്ടിയത് എത്രയാണ് റോ സൈസ് നമുക്ക് കിട്ടിയത് അല്ലെങ്കിൽ നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ട് രണ്ടാണ് എടുക്കുന്നത് കോൾ സൈസ് കോൾ സൈസ് എന്ന് പറഞ്ഞാൽ എത്ര കോളംസ് ഉണ്ട് എന്നുള്ളതാണ് അത് എത്രയാണ് ആണ് നമ്മൾ എടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് എങ്ങനെയുള്ള ഒരു അറയാണ് ഇതുപോലത്തെ ഒരു അറയാണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ടു ഡയമെൻഷണൽ അറയാണ് ദാറ്റ് മീൻസ് രണ്ട് റോസ് ഉണ്ടാവും മൂന്ന് കോളംസ് ഉണ്ടാവും ഇതിലേക്കാണ് വാല്യൂസ് സ്റ്റോർ ചെയ്യേണ്ടത് ഇനി ഇതിലേക്ക് സ്റ്റോർ ചെയ്യേണ്ട വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യണം കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യണം നേരത്തെ പറഞ്ഞു ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എന്ന് വേണ്ടി എൻ്റർ ചെയ്യാൻ വേണ്ടി പറയും അപ്പോൾ അത് പറയുമ്പോഴാണ് യൂസർ എൻ്റർ ചെയ്യുന്നത് അങ്ങനെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതെങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യണം ഈ ഒരു ഈ ഒരു നമ്മുടെ അറയിലേക്ക് സ്റ്റോർ ചെയ്യണം ഓക്കെ സോ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുകയാണ് വാട്ട് എൻ്റർ ദ എലമെൻറ്റ്സ് ഓഫ് ദ ടു ഡയമെൻഷനൽ അറേ അതായത് ടു ഡയമെൻഷനിൽ അറിയേണ്ട എലമെൻറ്റ്സ് എൻറ്റർ ചെയ്യാൻ വേണ്ടി പറയുകയാണ് അപ്പോൾ ഇങ്ങനെ കാണുന്ന സമയത്ത് ഒരു യൂസർ എന്തു ചെയ്യും ഈ അറയിലേക്ക് സ്റ്റോർ ചെയ്യണ്ട അതായത് നമ്മൾ അറിയേണ്ട സൈസ് എന്ന് പറയുന്നത് ടു ഇൻറ്റു ത്രീ ആണ് ഓക്കെ അപ്പോൾ ആറ് എലമെൻറ്റ്സ് യൂസർ എന്ത് ചെയ്യും എൻറ്റർ ചെയ്യും അപ്പോൾ ആറ് എലമെൻറ്റ്സ് ഫോർ എക്സാമ്പിൾ യൂസർ ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എന്ന് ആറ് നമ്പേഴ്സ് എൻറ്റർ ചെയ്തിട്ട് എൻ്റർ പ്രസ് ചെയ്യും അങ്ങനെ ആറ് നമ്പേഴ്സ് എൻറ്റർ ചെയ്യുന്ന സമയത്ത് ഈ എൻറ്റർ ചെയ്തിരിക്കുന്ന ഈ എൻറ്റർ ചെയ്തിരിക്കുന്ന ആറ് നമ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യണം അറയിലേക്ക് സ്റ്റോർ ചെയ്യണം ഓക്കെ അത് അറയിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു സെക്ഷനാണ് നിങ്ങൾ ഈ കാണുന്നത് ഇതുപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അറയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത് ഈ ലൈൻ ഉപയോഗിച്ചിട്ടാണ് അല്ലെങ്കിൽ ഇത്രയും കോഡ് ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെക്ഷൻസിലൊക്കെ പഠിച്ചു ഒരു അറയിലേക്ക് വാല്യൂ സ്റ്റോർ ചെയ്യാൻ നമുക്ക് എന്ത് വേണം ഒരു ലൂപ്പ് വേണമെന്ന് പഠിച്ചു ഇനി അറയിലുള്ള വാല്യൂ പ്രിൻ്റ് ചെയ്യാനും നമുക്ക് എന്ത് വേണം ലൂപ്പ് വേണം അല്ലേ അതായത് അറയിലേക്ക് വാല്യൂ റീഡ് ചെയ്യാനും നമുക്ക് ലൂപ്പ് വേണം പ്രിൻ്റ് ചെയ്യാനും ലൂപ്പ് വേണം അതുപോലെ തന്നെ ഒരു ടു ഡയമെൻഷനൽ അറേ ഒരു ടു ഡയമെൻഷണൽ അറയിലേക്ക് റീഡ് ചെയ്യാനും അതുപോലെ തന്നെ അതിലുള്ള വാല്യൂ പ്രിൻ്റ് ചെയ്യാനും നമുക്ക് ഒരു ലൂപ്പ് പോരാ പക്ഷെ നമുക്ക് എത്ര ലൂപ്പ് വേണം രണ്ട് ലൂപ്പ് വേണം we need two loops ഓക്കെ അതായത് രണ്ട് ലൂപ്പ് ഉപയോഗിച്ചിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അറയിലേക്ക് വാല്യൂസ് ടു ഡെമെൻഷനൽ അറയിലേക്ക് വാല്യൂസ് റീഡ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും പറ്റുള്ളൂ ഓക്കെ സോ നമ്മൾ വി ആർ ഗോയിങ് ടു ഹാവ് ദ ലൂപ്പ് നമ്മൾ എന്ത് ചെയ്യാണ് ലൂപ്പ് എടുത്തിട്ട് അത് ചെയ്യാൻ പോവാണ് സോ ദിസ് വിൽ ബി അവർ ലൂപ്പ് അപ്പം ഈ സ്റ്റേറ്റ്മെൻറ് ഉപയോഗിച്ചിട്ടാണ് അപ്പം ഇത്രയും സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അറയിലേക്ക് വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നത് ടു ഡയമെൻഷനിലെ അറയിലേക്ക് വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നത് ഇനി ഇത് വൺ ഡയമെൻഷനിൽ അറിയാണെങ്കിൽ ഒറ്റ ലൂപ്പ് മതി പക്ഷെ ഇവിടെ ടു ഡയമെൻഷനിലെ അറ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് രണ്ട് ലൂപ്പ് ഉപയോഗിക്കുന്നത് ഇനി ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു നോക്കാം ഫോർ ഐ ഇക്വൾ ടു സീറോ ഐ ലസ് ദാൻ റോ സൈസ് ഐ പ്ലസ് പ്ലസ് അതിൻ്റെ ഉള്ളിലൊരു വേറൊരു ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഫോർ ജെ ഇക്വൾ ടു സീറോ ജെ ലസ് ദാൻ കോൾ സൈസ് ജെ പ്ലസ് പ്ലസ് സ്കാൻ ഓഫ് പേഴ്സൻ്റേജ് ഡി ആംബർസെൻ്റ് മാറ്റ് ഓഫ് ഐ ജെ ആംബർസെൻ്റ് മാറ്റ് ഓഫ് ഐ ജെ അപ്പോൾ ഇതുപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നത് നോക്കാം ഫസ്റ്റ് ഐ എന്ന് പറയുന്ന വാല്യബിൾ ഉപയോഗിച്ചു അതിൻ്റെ വാല്യൂ സീറോ ആക്കി വെച്ചു സീറോ ലെസ് ദാൻ റോസൈസ് റോസൈസ് നമ്മളത് രണ്ടാണ് ടൂ സവർ റോസൈസ് അല്ലേ നമുക്ക് രണ്ട് റോസ് ആണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ ഇതാണ് നമ്മളെ മെട്രിക്സ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതാണ് നമ്മൾ അറിയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പേര് മാറ്റെന്നാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് മാറ്റെന്ന് പറയുന്ന മെട്രിക്സാണ് ഇനി ഇത് സീറോത്ത് റോ ആണ് ഇത് ഫസ്റ്റ് റോ ആണ് ഇത് സീറോത്ത് കോളം ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം ഇനി അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് എന്ന് പറയുന്നത് സീറോ സീറോത്ത് ലൊക്കേഷൻ ആയിരിക്കും സീറോ ത്രോ സീറോത്ത് കോളം ഇത് എന്ന് പറയുന്നത് സീറോ വൺത്ത് ലൊക്കേഷൻ ആയിരിക്കും ഇത് സീറോ ടൂത്ത് ലൊക്കേഷൻ ആയിരിക്കും ഇതെന്ന് പറയുന്നത് വൺ സീറോത്ത് ലൊക്കേഷൻ ആണ് ഇത് വൺ വൺത്ത് ലൊക്കേഷൻ ആണ് ഇത് വൺ ടൂത്ത് ലൊക്കേഷൻ ആണ് അപ്പോൾ എവറിത്തിങ് ബി ഇൻ സ്ക്വയർ ബാക്കറ്റ്സ് സീറോ സീറോ ഇത് സീറോ വൺ ആ രീതിയിലെല്ലാം എന്താണ് സ്ക്വയർ ബ്രാക്കറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇൻഡെക്സ് എടുക്കുന്നത് ഓക്കെ നൗ സീറോ ലെസ് ദാൻ റോ സൈസ് ഓക്കെ സീറോ ലെസ് ദാൻ ടു ആണ് ഉള്ളിലേക്ക് വന്നു വീണ്ടും അടുത്ത ലൂപ്പ് ജെൻ്റെ വാല്യൂ സീറോ ആക്കി സീറോ ലെസ് ദാൻ കോൾ സൈസ് കോൾ സൈസ് എത്രയാണ് ത്രീ ആണ് സോ സീറോ ലെസ് ദാൻ ത്രീ അപ്പോൾ ഈ ലൂപ്പ് നൗ സീറോ ലെസ് ദാൻ ത്രീ എന്ന് പറയുന്ന ലൂപ്പ് നമുക്കറിയാം സീറോ ലസ് ദാൻ ത്രീ വൺ ലെസ് ദാൻ ത്രീ ടു ലെസ് ദാൻ ത്രീ അപ്പോൾ ഈ ഒരു ഉള്ളിലത്തെ ലൂപ്പ് ഈ ഒരു ഇന്നർ ലൂപ്പ് എത്ര തവണ വർക്ക് ചെയ്യും മൂന്ന് തവണ വർക്ക് ചെയ്യും ഓക്കെ അപ്പോൾ ഈ ഒരു ഇന്നർ ലൂപ്പ് എന്തിനാണ് ശരിക്കും ഫസ്റ്റത്തെ റോ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇന്നർ ലൂപ്പ് വർക്ക് ചെയ്യുന്നത് ഫസ്റ്റത്തെ റോ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നർ ലൂപ്പ് ഈ ഒരു ഇന്നർ ലൂപ്പ് വർക്ക് ചെയ്യുന്നത് ഓക്കെ ഞാൻ ജെ ലസ്താൻ കോൾസൈസ് ഗോളിലേക്ക് വന്നിട്ട് സീറോ ലസ്താൻ ത്രീ ടൂ ആണ് അപ്പോൾ സ്കാൻ ഓഫ് പെർസെൻറ്റേജ് ഡി ആംബർസെൻറ്റ് മാറ്റ് ഓഫ് ഐ ജെ അപ്പോൾ നമ്മൾ സ്കാൻ എഫ് എപ്പോഴാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ വാല്യൂ ഇങ്ങനെ എൻ്റർ ചെയ്യുമ്പോഴാണ് സ്കാൻ എഫ് വർക്ക് ചെയ്യുന്നത് ഈ ലൂപ്പ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആദ്യം എൻ്റർ ചെയ്ത വൺ എന്ന് പറയുന്ന വാല്യൂ എങ്ങോട്ടേക്കാണ് റീഡ് ചെയ്യുന്നത് സ്കാൻ എഫ് പേഴ്സെൻറ്റേജ് ഡി എങ്ങോട്ടേക്കാണ് സ്റ്റോർ ചെയ്യുന്നത് പേഴ്സൻറ്റേജ് ഡി ആംബർസെൻ്റ് മാറ്റ് ഓഫ് ഐ ജെ നമ്മൾ ഇവിടെ നോക്കുക ഇപ്പോൾ അതിൻ്റെ വാല്യൂ എത്രയാണ് സീറോ ജെൻ്റെ വാല്യൂ അതും എന്താണ് സീറോ ആണ് അപ്പോൾ എങ്ങോട്ടേക്കാണ് സ്റ്റോർ ചെയ്യുന്നത് സ്കാൻ എഫ് ഉപയോഗിച്ചിട്ട് ആംബർസൻ മാറ്റ് ഓഫ് സീറോ 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 സീറോത്ത് ലൊക്കേഷൻ അപ്പോൾ ഇതാണ് നമ്മളുടെ ആറേ അതിൻ്റെ സീറോ സീറോത്ത് ലൊക്കേഷനിലേക്കായിരിക്കും എന്ത് സ്റ്റോർ ചെയ്യുക വണ്ണ് സ്റ്റോർ ചെയ്യുക ഓക്കെ ഇനി അത് കഴിഞ്ഞ് വീണ്ടും ഇത് കണ്ട് കഴിഞ്ഞാൽ ജെ പ്ലസ് പ്ലസ് ജെൻ്റെ വാല്യൂ എത്രയാവും വൺ ആവും ഇനി വൺ ലെസ് ദാൻ ത്രീ സ്കാനഫ് വീണ്ടും അടുത്ത വാല്യൂ സ്റ്റോർ ചെയ്യുന്നത് ആംബർസെൻറ്റ് മാറ്റ് ഓഫ് ij. j എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്രയാണ് വൺ ആണ് അപ്പോ അടുത്ത വാല്യൂ സ്റ്റോർ ചെയ്യുന്നത് സീറോ വൺത്ത് ലൊക്കേഷൻ ആംബർ സെൻ്റ് അതായത് ആംബർ സെൻ്റ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സിലേക്ക് x എന്ന് പറയുന്ന വാരിയബിളിലേക്ക് വാല്യൂ ആവും. അല്ലേ എന്താണോ കീബോർഡിൽ എൻ്റർ ചെയ്യുന്നത് അത് സ്റ്റോർ ആവും ഇനി ആംബർ സെൻ്റ് ലിസ്റ്റ് ഓഫ് ഐ എന്ന് പറഞ്ഞാൽ എന്താ ലിസ്റ്റ് ഓഫ് i എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് എന്ന് പറയുന്ന അറയുടെ ഐത്ത് ഇൻഡെക്സിലേക്ക് വാല്യൂ ആവും. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആംബർസെൻ്റ് മാറ്റ് ഓഫ് i ജെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലോ മാറ്റ് എന്ന് പറയുന്ന ടു ഡയമെൻഷനൽ അറയുടെ ഐ ജയത്ത് ഇൻഡെക്സ് ഐ ജയത്ത് ഇൻഡെക്സിലേക്കാണ് എന്ത് ചെയ്യുന്നത് ഐ ജയത്ത് ലൊക്കേഷനിലേക്കാണ് എന്ത് ചെയ്യുന്നത് സ്റ്റോർ ചെയ്യുന്നത് അപ്പം അതും കഴിഞ്ഞ് വീണ്ടും ഇത് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും ജെ പ്ലസ് പ്ലസ് ജെൻ്റെ വാല്യൂ ടു ആവുന്നു ടു ലെസ് ദാൻ ത്രീ ടു ലെസ് ദാൻ ത്രീ എന്ന് പറഞ്ഞാൽ ഓക്കെ അതിൻ്റെ മുന്നേ ആംബർസൺ മാറ്റോ സീറോ വൺ സീറോ വൺ എന്ന് പറയുമ്പോൾ ഈ അറയുടെ സീറോ വൺത്ത് ലൊക്കേഷൻ ഇതാണ് അപ്പോൾ അങ്ങോട്ടേക്കായിരിക്കും എന്ത് ചെയ്യുക അടുത്ത എൻടർ ചെയ്ത ടു എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്യുന്നത് അത് കഴിഞ്ഞ് വീണ്ടും ഇതെത്തി ജെ പ്ലസ് പ്ലസ് ജെൻ്റെ വാല്യൂ ടു ആയി ടു ലെസ് ദാൻ ത്രീ കണ്ടീഷൻ ആണ് അടുത്ത വാല്യൂ ഏതാണ് ത്രീ ഈ ത്രീ എങ്ങോട്ടേക്കാ സ്റ്റോർ ചെയ്യുക പേഴ്സൻറ്റേജ് ഡി ആംബർസൺ മാറ്റോ ഫൈവ് ജെ എങ്ങോട്ടേക്കാണ് ആംബർസൺ മാറ്റോ ഫൈവ് ജെ സീറോ ആണ് ഐ ജേൻ്റെ വാല്യൂ ടു ആണ് അപ്പോൾ സീറോ ടു എന്ന് പറയുന്നത് എങ്ങോട്ടേക്കാണ് ഇവിടത്തേക്കാണ് എന്തു ചെയ്യുക അടുത്ത വാല്യൂ അതായത് ത്രീ എന്ന് പറയുന്ന വാല്യൂ സീറോ ടുത്ത് ലൊക്കേഷനിലേക്കായിരിക്കും സ്റ്റോർ ചെയ്യുന്നത് ഇനി അത് കഴിഞ്ഞൊന്നും കൂടെ ശ്രദ്ധിക്കുക ഇത് കഴിഞ്ഞ് വീണ്ടും ജെ പ്ലസ് പ്ലസ് ജെൻ്റെ വാല്യൂ ആയിട്ട് മാറും ത്രീ ആയിട്ട് മാറും ത്രീ ലെസ് ദാൻ ത്രീ കണ്ടീഷൻ എന്താണ് ത്രീ ലെസ് ദാൻ ത്രീ എന്ന് പറയുന്ന കണ്ടീഷൻ തെറ്റാണ് ഓക്കെ അപ്പോൾ ഈ ലൂപ്പ് മൂന്ന് തവണ വർക്ക് ചെയ്തു അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു ഫസ്റ്റ് ത്രോ കംപ്ലീറ്റ് ആയി ഓക്കെ അപ്പോൾ ഈ ലൂപ്പ് എക്സിറ്റ് ആവും ഈ കണ്ടീഷൻ തെറ്റായി കഴിഞ്ഞാൽ ലൂപ്പ് എക്സിറ്റ് ആവും ലൂപ്പ് എക്സിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ കാണുന്ന ഇതാണ് അപ്പം ഇത് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും രണ്ടാമതായിട്ട് വീണ്ടും ലൂപ്പ് വർക്ക് ചെയ്യും ഐ പ്ലസ് പ്ലസ് ഐൻ്റെ വാല്യൂ എത്രയാക്കി മാറ്റും വൺ ആക്കിയിട്ട് മാറ്റും ഓക്കെ ഇനി ഐൻ്റെ വാല്യൂ വണ് ആയതിനു ശേഷം രണ്ടാമത്തെ തവണ ലൂപ്പ് എന്ത് ചെയ്യും ഇന്നർ ലൂപ്പ് ഒന്നും കൂടെ വർക്ക് ചെയ്യും അപ്പോൾ ഇന്നർ ലൂപ്പ് ഒന്നും കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇന്നർ ലൂപ്പ് ഒന്നും കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും രണ്ടാമത്തെ റോവും കംപ്ലീറ്റ് ആയിട്ട് കിട്ടും എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇന്നർ ലൂപ്പ് രണ്ടാമത്തെ തവണ വർക്ക് ചെയ്യുമ്പോൾ രണ്ടാമത്തെ റോവും കംപ്ലീറ്റ് ആവും അപ്പോൾ നോക്കാം വൺ ലെസ് ദാൻ ടു കണ്ടീഷൻ ട്രൂ ആണ് അപ്പം വീടിൻ്റെ ഉള്ളിലേക്ക് വരും അപ്പം ജയൻ്റെ വാല്യൂ സീറോ സീറോ ലെസ് ദാൻ ത്രീ അപ്പോൾ സ്കാൻ ഓഫ് പേഴ്സൻറ്റേജ് ഡി അടുത്ത എൻ്റർ ചെയ്യുന്ന വാല്യൂ ഫോറിനെ അങ്ങോട്ടേക്കായിരിക്കും സ്റ്റോർ ചെയ്യുക ആൻ പെർസെൻറ്റ് മാറ്റ് ഓഫ് ഐ ജെ മാറ്റ് എന്ന് പറയുന്ന ആറേഡ് ഐ ജേത്ത് ലൊക്കേഷൻ ഐ എന്ന് പറഞ്ഞാൽ വൺ ആണ് ജെ എന്ന് പറഞ്ഞാൽ ത്രീയാണ് സീറോ അപ്പോൾ ഇതിൻ്റെ വൺ സീറോത്ത് ലൊക്കേഷൻ ഏതാ വൺ സീറോത്ത് ലൊക്കേഷൻ ഇതാണ് ഇവിടെ ആയിരിക്കും ഫോർ സ്റ്റോർ ചെയ്യുക വീണ്ടും ജെ പ്ലസ് പ്ലസ് ജെ വീണ്ടും അത്രയാവും വൺ ആകും അടുത്ത വാല്യൂ വൺ ടൂത്ത് സോറി വൺ വൺത്ത് ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യും അല്ലേ അടുത്ത വാല്യൂ ഫൈവിന് ഇവിടെ സ്റ്റോർ ചെയ്യും ഇനി അടുത്ത എൻട്രി ചെയ്യുന്ന വാല്യൂ സിക്സ് എന്ത് ചെയ്യും ഇവിടെ സ്റ്റോർ ചെയ്യും ഈ രീതിയിലാണ് എന്തു ചെയ്യുക ഒരു ലൂപ്പ് വർക്ക് ചെയ്യുക അപ്പോൾ ഇപ്പം നമ്മൾ എന്ത് ചെയ്തു ഒരു പ്രോഗ്രാമിൽ ഒരു അറേൻ്റെ വാല്യൂസ് റീഡ് ചെയ്തു എന്നിട്ട് അത് എന്ത് ചെയ്തു അത് സ്റ്റോർ ചെയ്തു അല്ലേ നമ്മൾ എൻ്റർ ചെയ്ത കീബോർഡിൽ എൻ്റർ ചെയ്ത വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എന്ന് പറയുന്ന ഈ വാല്യൂസ് നമ്മൾ റീഡ് ചെയ്തു അല്ലേ അത് മെട്രിക്സ് അല്ലെങ്കിൽ ആറയിലേക്ക് സ്റ്റോർ ചെയ്തു ഇനി നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് ക്വസ്റ്റ്യനിൽ ചെയ്യാൻ പറഞ്ഞത് എത്രയേ ഉള്ളൂ ഈ വാല്യൂ ഒന്ന് ഡിസ്പ്ലേ ചെയ്യണം അല്ലെ വി ഹാവ് ടു നൗ വി ഹാവ് ടു ഡിസ്പ്ലേ അതായത് ഇനി നമുക്ക് ഈ പ്രോഗ്രാമിൽ ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ചെയ്യാന്നുള്ളതാണ് ഓൾറെഡി നമ്മൾ അറയിലേക്ക് വാല്യൂസ് ഇങ്ങനെ സ്റ്റോർ ചെയ്തു സോ ഈ പ്രോഗ്രാമിൽ ഇനി നമ്മളോട് പറയുന്നത് അത് ഡിസ്പ്ലേ ചെയ്യാനാണ് ടു ഡിസ്പ്ലേ ഇറ്റ് അത് നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത സംഭവത്തിനെ ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്യാന്നുള്ളതാണ് സോ അത് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് വേണം വേറൊരു ലൂപ്പും കൂടെ വേണം അപ്പോൾ റീഡ് ചെയ്യാൻ വേണ്ടി എഴുതിയ അതേ ലൂപ്പ് നമ്മൾ വീണ്ടും കൊടുക്കുകയാണ് പക്ഷേ ഒരു ചെറിയൊരു മാറ്റം നമ്മൾ വരുത്തുകയാണ് നേരത്തെ കൊടുത്തിരിക്കുന്ന സ്കാനഫിന് പകരം ഇവിടെ എന്താക്കി മാറ്റി ഇവിടെ നമ്മൾ പ്രിൻ്റ് ആക്കി മാറ്റി അപ്പോൾ ആ ഒരു മാറ്റം മാത്രം വരുത്തി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും തന്നെയാണ് സെയിം തന്നെയാണ് അപ്പോൾ നമ്മളിവിടെ എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നോക്കാം അതിൻ്റെ വാല്യൂ ആദ്യം സീറോ ആക്കി സീറോ ലെസ് ദാൻ റോ സൈസ് റോ സൈസ് ടു ആണ് ജെ ഈക്വൽ ടു സീറോ എഗെയിൻ സീറോ ലെസ് ദാൻ കോൾ സൈസ് ത്രീ ആണ് അപ്പോൾ ഇവിടെ എന്തായിരിക്കും പ്രിൻറ് ചെയ്യുക പേഴ്സൻറ്റേജ് ഡി മാറ്റ് ഓഫ് ഐ ജെ മാറ്റ് ഓഫ് ഐ ജെ എന്ന് പറഞ്ഞാൽ സീറോ 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 സീറോയിലുള്ള വാല്യൂ നേരത്തെ എത്രയായിരുന്നു വൺ ആയിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും ജെ പ്ലസ് പ്ലസ് ജെൻ്റെ വാല്യു വൺ ആക്കി അപ്പോൾ അടുത്ത കേസിൽ പ്രിൻറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും പെർസെൻറ്റേജ് ഡി മാറ്റ് ഓഫ് ഐ ജെ സീറോ വൺ സീറോ വണ്ണിലുള്ള വാല്യൂ എത്രയായിരുന്നു ടു ആയിരുന്നു ഇനി അത് കഴിഞ്ഞ് വീണ്ടും ഇത് കണ്ടു കഴിഞ്ഞാൽ ജെ പ്ലസ് പ്ലസ് ജെൻ്റെ വാല്യൂ ടൂ ആക്കി അടുത്ത കേസിൽ വീണ്ടും സീറോ ടുവിലുള്ള വാല്യൂ അതെന്താണ് ത്രീ ആണ് ഇനി അതിനുശേഷം വീണ്ടും അഗെയിൻ ഇത് കണ്ടു ജെ പ്ലസ് പ്ലസ് ജെൻ്റെ വാല്യൂ ത്രീ ആക്കി ത്രീ ലെസ് തേൻ ത്രീ കണ്ടീഷൻ തെറ്റാണ് കണ്ടീഷൻ തെറ്റായി കഴിഞ്ഞാൽ ഈ ഒരു ഉള്ളിലത്തെ ലൂപ്പ് ഉള്ളിലത്തെ ഈ ഒരു ലൂപ്പ് എന്ത് ചെയ്യും എക്സിറ്റ് ചെയ്യും അപ്പോൾ ഇത് എക്സിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് എന്താണെന്ന് നോക്കിക്കോ ഇത് കഴിഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് പ്രിൻ്റ് ഓഫ് സ്ലാഷൻ ഇത് കൊടുത്തിട്ടില്ലെങ്കിലുള്ള പ്രശ്നം നമ്മൾ പ്രിൻ്റ് ചെയ്യുന്ന ഒരു ആണ് അപ്പോൾ മെട്രിക്സ് എല്ലാം ഒരു ലൈനിൽ തന്നെ വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും മെട്രിക്സ് ആണെന്ന് മനസ്സിലാവില്ല അപ്പോൾ ഒരു റോ കഴിഞ്ഞാൽ അടുത്ത റോയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കറിയാലോ ഈ ഒരു ലൂപ്പ് നമ്മൾ എന്തിനാണ് ഒരു റോ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലൂപ്പാണ് അപ്പോൾ ഒരു തവണ ഇത് എക്സിക്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു റോ കംപ്ലീറ്റ് ആയി എന്ന് മനസ്സിലായി അപ്പോൾ നമ്മൾ എന്ത് ഇത് ഇത് കൊടുത്തു വി വി ആർ ആർ ഗിവിങ് ഗിവിങ് ഓഫ് ൂടി ഒരു റോ പിന്നെ അടുത്ത കഴിഞ്ഞായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ വരുന്നത് ശേഷം ഓഫ് എന്ത് ആയിരുന്നു അടുത്ത ലൈൻ്റെ തുടക്കത്തിലേക്ക് പോയി അപ്പൊ ഇത് വീണ്ടും വന്നു ഐ പ്ലസ് പ്ലസ് ഐന്റെ വാല്യൂ എത്രയാക്കി വൺ ആക്കി വൺ ലസ് ശരിയാണ് അല്ലേ അപ്പോൾ അതേപോലെ നേരത്തെ ചെയ്തതുപോലെ തന്നെ വീണ്ടും എന്ത് ചെയ്യുന്നു രണ്ടാമത്തെ റോയിലുള്ള വാല്യൂസും പ്രിൻറ്റ് ചെയ്യും ജെ എൻ്റെ വാല്യൂ സീറോ സീറോ ലസ്റ്റ് കോൾ സൈസ് പ്രിൻറ്റ് ഓഫ് മാറ്റ് ഓഫ് ഐ ജെ ഐൻ്റെ വാല്യൂ ഇപ്പോൾ വൺ ആണ് ജെ എൻ്റെ വാല്യൂ ഇപ്പോൾ എത്രയാണ് ആണ് സീറോ അപ്പോൾ വൺ സീറോയിൽ ഉണ്ടായിരുന്ന വാല്യൂ ഫോർ ഇവിടെയായിരിക്കും പ്രിൻറ് ചെയ്യുക അടുത്ത ഫൈവ് പ്രിൻറ് ചെയ്യും അടുത്ത സിക്സ് പ്രിൻറ് ചെയ്യും അപ്പോൾ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളൊരു ടു ഡയമെൻഷനൽ അറേ ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ എല്ലാം ഒരു ലൈനിലായിരിക്കും വരിക ഓക്കെ നമുക്കത് ഈ ഒരു പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം സോ ദാറ്റ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഇൻ എ ബെറ്റർ വേ ഓക്കെ അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ഞാനിവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ ദിസ് ഇസ് അവർ പ്രോഗ്രാം അപ്പോൾ ഇവിടെ നമ്മൾ ഇതൊന്ന് കമ്പയർ ചെയ്യാണ് സോ വിൽ ബി ഹാവിങ് നോ എയറേഴ്സ് പ്രോഗ്രാം റൺ ചെയ്തു അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് എൻ്റെ അടുത്ത് സൈസ് ഓഫ് ദ അറേ അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേ എക്സാമ്പിളിൽ ഉള്ള സൈസ് റോ സൈസ് ടു കോളം സൈസ് ത്രീ ഇങ്ങനെ വാല്യൂ എൻ്റർ ചെയ്യും അപ്പോൾ ഇങ്ങനെ വാല്യൂ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നമ്മൾ റീഡ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ മെട്രിക്സിലേക്ക് സ്റ്റോർ ചെയ്യേണ്ടത് അത് ഇതിലേക്ക് സ്റ്റോർ ചെയ്യേണ്ട വാല്യൂസ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആണ് ഈ വാല്യൂസ് എന്ത് ചെയ്യണം റീഡ് ചെയ്യണം അപ്പോൾ ആ വാല്യൂസ് റീഡ് ചെയ്യാൻ വേണ്ടി അത് എൻ്റർ ചെയ്ത് കൊടുക്കുക സോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇങ്ങനെ ആറ് വാല്യൂസ് നമ്മൾ എന്ത് ചെയ്തു എൻ്റർ ചെയ്തു അല്ലേ അതായത് മെട്രിക്സിൻ്റെ സൈസ് മെട്രിക്സിൻ്റെ സൈസ് എത്രയാണ് ടു ത്രീയുമാണ് എന്ന് പറഞ്ഞാൽ ടു ബൈ ത്രീ ആണ് അതിൻ്റെ സൈസ് അപ്പോൾ ടോട്ടൽ എത്ര വാല്യൂസ് എൻ്റർ ചെയ്യണം സിക്സ് വാല്യൂസ് ഓക്കെ അപ്പോൾ നമ്മൾ സിക്സ് വാല്യൂസ് എൻ്റർ ചെയ്തു അപ്പോൾ അത് എൻ്റർ കൊടുത്തു അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു പ്രോഗ്രാമിൻ്റെ ഔട്ട് എന്താണ് അറേ എലമെൻറ്റ്സ് ഓഫ് ദി അറേ അല്ലേ എലമെൻറ്റ്സ് ഓഫ് ദി അറേ ആർ എന്നും പറഞ്ഞിട്ട് അടുത്ത ലൈനിൽ അതെന്തുകൊണ്ടാണ് അടുത്ത ലൈനിൽ വരുന്ന ഇവിടെ സ്ലാഷ് തന്നെ കൊടുത്തു അടുത്ത ലൈനിൽ നമുക്ക് കാണിച്ചു തന്നു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇനി സപ്പോസ് നമ്മൾ എന്ത് ചെയ്തു ഈ ഒരു ലൈന് കൊടുത്തില്ല എന്ന് വിചാരിക്കുക അത് പ്രിൻ്റഔപ്പ് സ്ലാഷൻ എന്ന് പറയുന്ന ലൈന് കൊടുത്തില്ല കൊടുത്തില്ല മീൻസ് ഞാൻ ജസ്റ്റ് കമൻറ്റ് ചെയ്തു കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതില്ല എന്നാണ് അതിൻ്റെ മീനിങ് സോ അത് ഒഴിവാക്കി അപ്പോൾ അത് ഒഴിവാക്കി കഴിഞ്ഞാലുള്ള പ്രോഗ്രാം എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് നോക്കാം ഞാനൊന്ന് സൈസ് മാറ്റി കൊടുക്കുകയാണ് ത്രീ ത്രീ കൊടുത്തു എന്ന് പറഞ്ഞാൽ മെട്രിക്സിൻ്റെ റോ സൈസ് ആണ് കോളം സൈസും ആണ് ത്രീ ആൻഡ് ത്രീ അപ്പം ത്രീ ബൈ ത്രീ ഓർഡർ ഉള്ള മെട്രിക്സ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര എലമെന്റ്സ് എൻ്റർ ചെയ്യേണ്ടി വരും നയൻ എലമെന്റ്സ് എൻ്റർ ചെയ്യേണ്ടി വരും അപ്പോൾ ഞാൻ ആ നയൻ എലമെന്റ്സ് എൻറ്റർ ചെയ്യേണ്ടി വരും അപ്പോൾ എൻറ്റർ ദി എലമെന്റ്സ് ഓഫ് ദ അറേ എൻറ്റർ ദി എലമെന്റ്സ് ഓഫ് ദി അറേ അപ്പോൾ അത് ചോദിക്കുന്ന സമയത്ത് ഒമ്പത് എലമെന്റ്സ് വേണം അപ്പം ഞാൻ സിമ്പിൾ ആയിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഇങ്ങനെ ഒമ്പത് എലമെന്റ്സ് കൊടുത്തു അപ്പോൾ നമുക്ക് എലമെന്റ്സ് ഡിസ്പ്ലേ ചെയ്യുന്ന നോക്കിയോ എല്ലാം വരുന്നത് എന്തിലാണ് ഒരു ലൈനിലാണ് സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രിന്റ് സ്ലാഷൻ അപ്പോൾ നമുക്ക് മനസ്സിലാവില്ല അത് മെട്രിക്സ് ആണെന്നുള്ളത് അപ്പോൾ അത് ആ രീതിയിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും അത് അടുത്ത ലൈനിലേക്ക് വരും ഓക്കെ അപ്പോൾ ഇനി ഇതിൽ ഒരുപാട് മോഡിഫിക്കേഷൻസ് ഇനിയും നമുക്ക് വരുത്താനുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മളിവിടെ ട്വൻറ്റി ട്വൻറ്റി എന്നൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്നതിന് ഇങ്ങനെ ചെയ്യുന്നതിന് പകരം നമുക്ക് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്ന് എന്ന് പറയുന്നത് ഹാഷ് ഡിഫൈൻ എന്ന് പറയുന്ന സംഭവം ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളിങ്ങനെ ഹാഷ് ഡിഫൈൻ റോ സൈസ് അല്ലെങ്കിൽ നമുക്ക് പറയാം റോ എന്ന് പറയുന്ന സംഭവത്തിനെ ഒരു ത്രീ ആക്കി സെറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഹാഷ് ഡിഫൈൻ നമ്മൾ പഠിച്ചതാണ് സിംബോളിക് കോൺസ്റ്റന്റ് ആണ് ഹാഷ് ഡിഫൈൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഇതെന്താണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആക്കി തരാം ഹാഷ് ഡിഫൈൻ റോ ത്രീ കോൾ എന്ന് കൊടുത്തു ഇനി ഇവിടെ ഇങ്ങനെ ട്വൻറ്റി ട്വൻറ്റി എന്ന് പറഞ്ഞ് റിസർവ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാന്ന് അറിയോ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ റോ എന്ന് കൊടുക്കുക അതുപോലെ തന്നെ വി ക്യാൻ ഓൾസോ ഗിവ് കോൾ ഹിയർ അപ്പോൾ നമുക്ക് റിസർവ് ചെയ്യുന്നത് എന്തായിരിക്കും റിസർവ് ചെയ്യുന്നത് എന്തായിരിക്കും റിസർവ് ചെയ്യുന്നത് എത്രയായിരിക്കും മൂന്ന് റോസും മൂന്ന് ഉള്ള ഒരു 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 ടു ഡയമെൻഷൻ നിറയായിരിക്കും റിസർവ് ചെയ്ത് വെക്കുക അതായത് നമ്മളിവിടെ സാധാരണഗതിയിൽ കൊടുക്കുന്ന ട്വൻറ്റി ട്വൻറ്റി ഉണ്ടല്ലോ അതിന് പകരം നമ്മൾ കൊടുത്തു ഇൻഡ് മാറ്റ് റോ കോൾ അപ്പോൾ ഇതിൻ്റെ അർത്ഥം റോ എന്ന് പറഞ്ഞാൽ അത്രയാണ് റോൻ്റെ വാല്യൂ ത്രീയാണ് കോളിൻ്റെ വാല്യൂ ആണ് അപ്പോൾ ഇവിടെ റിസർവ് ചെയ്യുന്നത് എത്രയാണ് ത്രീ ത്രീ ഉള്ള ത്രീ ബൈ ത്രീ മെട്രിക്സ് ആയിരിക്കും അല്ലെങ്കിൽ ത്രീ ബൈ ത്രീ ഓർഡർ ഉള്ള ഒരു ആയിരിക്കും നമുക്ക് റിസർവ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഒഴിവാക്കാം റോ സൈസ് കോൾ സൈസ് അങ്ങനെയുള്ള കൺസെപ്റ്റ് തന്നെ ഒഴിവാക്കാം നമ്മൾ ഒഴിവാക്കി എൻ്റർ ദ സൈസ് ഓഫ് ദി അറേ നമ്മൾ ഇനി അത് സൈസ് എന്ന് പറഞ്ഞിട്ട് റീഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം റോൻ്റെ സൈസ് ആണ് കോളത്തിൻ്റെ സൈസ് ത്രീ ആണ് നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചു അപ്പോൾ ഇത് നല്ലൊരു പ്രോഗ്രാമിംഗ് അല്ല എന്നാലും നമുക്ക് ഈ രീതിയിൽ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ എൻ്റർ ദ സൈസ് എന്നുള്ള സംഭവം ഒഴിവാക്കി കോൾ സൈസ് എന്നുള്ള റോ സൈസ് റീഡ് ചെയ്യുന്ന സംഭവമൊക്കെ ഒഴിവാക്കി ഇതൊക്കെ ഒഴിവാക്കി ഇനി നമ്മൾ അപ്പോൾ ഈ പ്രോഗ്രാമിൽ റോ സൈസ് ആണ് കോൾ സൈസ് ത്രീ ആണ് ഓക്കെ അപ്പോൾ ഇനി ഫോർ ഐ ഈക്വൽ ടു സീറോ ഐ ലസ് താൻ റോ സൈസിന് പകരം നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് എന്താണ് ജസ്റ്റ് റോ എന്ന് മാത്രം കൊടുത്താൽ മതി അതായത് ഈ പ്രോഗ്രാമിൽ മൊത്തം ആർ ഒ ഡബ്ല്യു ക്യാപിറ്റൽ ലെറ്റർ ആർ ഒ വാല്യൂ വാല്യു ആണ് അതുപോലെ തന്നെ കോളം സൈസ് എത്രയാണ് കോളം സൈസിന് പകരം നമ്മൾ കൊടുക്കാൻ പോകുന്നത് എന്താണ് കോളാണ് ഈ പ്രോഗ്രാമിൽ മൊത്തം കോൾ എന്ന് പറഞ്ഞാൽ അതും എത്ര തന്നെയാണ് ത്രീ തന്നെയാണ് അപ്പോൾ എലമെൻറ്റ്സ് പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെയും റോ സൈസിന് പകരം നമ്മൾ മാറ്റുന്നത് എന്താണ് റോ എന്നുള്ളതാണ് ഇനി ഇവിടെ കോൾ സൈസിന് പകരം ഇവിടെയും ഞാൻ എന്തു കൊടുത്തു കോൾ എന്ന് കൊടുത്തു ഇനി നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം ഈ പ്രോഗ്രാം കുറച്ചും കൂടെ ഒന്ന് കൺസൈസ് കൺസൈസ് ആയിട്ട് മാറിയിട്ടുണ്ട് സോ കമ്പൈല് ചെയ്തു വി ഹാവ് നോ എയറേഴ്സ് ഞാനിത് റൺ ചെയ്തു ഓക്കെ എൻ്റർ ദി എലമെൻറ്റ്സ് ഓഫ് ദ ടു ഡിയർ അപ്പോൾ നമ്മളെ പ്രോഗ്രാമിൽ ഫിക്സഡ് ആണ് റോ സൈസ് ആണ് കോളം സൈസ് ത്രീ ആണെന്നുള്ള ആണ് അപ്പോൾ ഇനി നമ്മൾ ഒരു ഒമ്പത് എലമെൻസ് അങ്ങോട്ട് എൻറ്റർ ചെയ്താൽ മതി സിമ്പിൾ ആയിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഓക്കെ അപ്പം അറിയേൻ്റെ എലമെന്റ്സ് എന്ത് ചെയ്തു പ്രിൻറ് ചെയ്തു ഇനി അപ്പം ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ഈ പ്രോഗ്രാം വെച്ചിട്ട് നമുക്ക് റോ സൈസ് ത്രീ ഉള്ളതും കോളം സൈസ് ത്രീ ഉള്ളതും മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഇനി നമുക്കിത് മാറ്റണം എന്നുണ്ടെങ്കിൽ റോ സൈസ് ടൂവും കോളം സൈസ് ത്രീ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ മാത്രം മാറ്റിയാൽ മതി അത് താഴെ പോയിട്ട് ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല ഇതാണ് സിംബോളിക് കോൺസ്റ്റന്റിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് അപ്പോൾ റോ എന്ന് പറഞ്ഞാൽ ടൂ ആണ് ഫിക്സ് ചെയ്തു കോളം എന്ന് പറഞ്ഞാൽ ത്രീ ആണെന്ന് ഫിക്സ് ചെയ്തു അപ്പോൾ ഇനി നമ്മൾ ടൂം ത്രീയും ഉള്ള പ്രോഗ്രാമിൽ ഇവിടെ മാറ്റും ഇവിടെ മാറ്റുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക അതിനനുസരിച്ച് രണ്ട് റോസും ത്രീ കോളംസ് അപ്പോൾ ഇവിടെ റോ സൈസ് ടു ആണ് കോളം സൈസ് ത്രീ ആണ് അപ്പം ടു ഇൻറ്റു ത്രീ സിക്സ് ആണ് എൻ്റർ ചെയ്യേണ്ടത് അപ്പോൾ ഞാനൊരു സിക്സ് വാല്യൂസ് എൻ്റർ ചെയ്തു ആറ് വാല്യൂസ് എൻറ്റർ ചെയ്തു അപ്പോൾ നമ്മൾ ആ വാല്യൂസ് എന്ത് ചെയ്തു പ്രിൻ്റ് ചെയ്തു ഓക്കെ സോ ദിസ് ഇസ് അനദർ വേ ഇത് വേറൊരു വേ രീതിയാണ് പ്രോഗ്രാം ചെയ്യുന്നത് ഇവിടെ നമ്മൾ ഇവിടെ പ്രിൻ്റ് ചെയ്യുന്നുണ്ടല്ലോ ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇത് നൂറ്റി ഇരുപത്തി മൂന്ന് നാനൂറ്റി അമ്പത്താറ് എന്നുള്ള രീതിയിലാണ് വരുന്നത് അതിനെ ഒന്ന് ഒന്നും കൂടെ വൃത്തിയാക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി ജസ്റ്റ് ഒരു സ്പേസ് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഇവിടെയാണല്ലോ പ്രിൻ്റ് ചെയ്യുന്നത് ഈ ലൂപ്പിൽ നിന്നാണത് പ്രിൻ്റ് ചെയ്യുന്നത് ഇനി അതിൽ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് എന്ത് ചെയ്യുക പ്രിൻ്റ് ഔഫ് പേഴ്സെൻറ്റേജ് ഡി ഇവിടെ നിന്നാണ് അത് എന്ത് ചെയ്യുന്നത് പ്രിൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു പേഴ്സൻറ്റേജ് ഡി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്നോ രണ്ടോ സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നും കൂടെ എന്ത് ചെയ്യും അതൊന്ന് ഇതായിട്ട് വരുന്നത് നമുക്ക് കാണാം ഓക്കെ സോ ഈ രീതിയിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് പ്രോഗ്രാമിൽ ഈ ഒരു പ്രോഗ്രാമിൽ വരുത്താൻ പറ്റും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഓക്കെ സോ ഇതൊരു മെട്രിക്സിൻ്റെ ഒരു ഫോർമാറ്റിലേക്ക് വരുന്ന നമുക്ക് കാണാൻ പറ്റും സോ ഈ രീതിയിൽ നമുക്ക് എന്തു ചെയ്യാം ഒരുപാട് മാറ്റങ്ങൾ ഇതിൽ വരുത്താൻ പറ്റും അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ടു ഡയമെൻഷനൽ അറിയേണ്ട പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ടു ഡയമെൻഷനിലറിയൻ്റെ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷൻ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം രണ്ട് ഇൻഡെക്സ് വേണം വി നീഡ് വോട്ട് വി നീഡ് ടു ഇൻഡെക്സ് രണ്ട് ഇൻഡെക്സ് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനെ ആക്സ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ രണ്ട് സബ്സ്ക്രിപ്റ്റ് ഉപയോഗിക്കണം രണ്ട് സബ്സ്ക്രിപ്റ്റില് ഫസ്റ്റത്തെ സബ്സ്ക്രിപ്റ്റ് ഡിനോട്ട് ചെയ്യുന്നത് എന്താണ് റോ സൈസ് ആണ് രണ്ടാമത്തെ സബ്സ്ക്രിപ്റ്റ് ഡിനോട്ട് ചെയ്യുന്നത് കോളം സൈസ് ആണ് ഇങ്ങനെ രണ്ട് സബ്സ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് രണ്ട് ലൂപ്പ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു ലൂപ്പ് നമ്മൾ സിംപ്ലി എന്ത് ചെയ്യും ഐ ഒരു ലൂപ്പിനെ മാനേജ് ചെയ്യും ഐ എന്ന് പറയുന്ന ഒരു വാരിയബിൾ വെച്ച് ലൂപ്പിനെ മാനേജ് ചെയ്യും മറ്റൊരു ലൂപ്പ് ജെ വെച്ചിട്ട് എന്ത് ചെയ്യും മാനേജ് ചെയ്യും ഓക്കെ ഐ ജെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ദേ ആർ ലൂപ്പ് കൺട്രോൾ വാരിയബിൾസ് ഓക്കെ സോ ബൈ യൂസിങ് ദിസ് കൺസെപ്റ്റ് വി ക്യാൻ മെയ് യൂസ് വാട്ട് ടു ഡയമെൻഷനൽ അറേ